എന്താ എന്താ ഒരു കാര്യം പറയട്ടെ? ആ പറ. കർത്താവിൻ്റെ ക്രൂശ് മരണം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആദ്യം കാണിച്ചു കൊടുക്കൽ, പിന്നെ ഒറ്റിക്കൊടുക്കൽ, അവസാനം ഏൽപ്പിച്ചു കൊടുക്കൽ. അയ്യോ ഉഗ്രൻ ആണോ ഗണേഷ് സാർ? ഒരു ഇത്രയും കറക്റ്റ് ആയിട്ട് പറയില്ല, അതാണ് അത്ര ഉഗ്രൻ. എന്താ എന്താ ഒരു കാര്യം പറയട്ടെ? ആ പറ. നമസ്കാരം, ഞാൻ ദിനേഷ് കോട്ടയം. ഞാൻ സുനിൽ അർത്തുങ്കൽ. ഞാനൊന്ന് പറയട്ടെ? എന്നാ പറ. ഈ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞ ഇതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഉള്ള ആളാണ് ഞാനിപ്പോൾ. ഇപ്പോഴും കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടവേളയിലാണ് ഞങ്ങളിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് നിൽക്കുന്നത് തന്നെ. ഈ കോമഡി മാസ്റ്റേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അന്ന് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫ്ലോർ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. തനിക്കോ? എനിക്ക് ഒട്ടും മറക്കാൻ പറ്റിയില്ല. എന്നാ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മാസം നമുക്ക് കുറച്ച് നാളത്തേക്ക് ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ. ആ ഇപ്പോൾ അന്നേരം പോലും ഞാൻ എന്നും വിളിച്ചു ചോദിക്കും, എപ്പോൾ തുടങ്ങും നമ്മുടെ തമാശ പരിപാടി, എപ്പോൾ തുടങ്ങുമെന്ന്. കാരണം തമാശ പറയാതെ വീട്ടിൽ നിന്നിട്ട് പറ്റണില്ല. ഇല്ലല്ലേ? ആ പിള്ളേരൊക്കെ പറയുമോ, എവിടെയെങ്കിലും പോയി തമാശ പറ, എവിടെയെങ്കിലും പോയി തമാശ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ 12-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നത്? ആ പുതിയ ഫ്ലോർ, പുതിയ ഐറ്റം, പുതിയ ഐറ്റം, പുതിയ കോമഡി. എൻ്റെ അറേ എൻ്റെ അത് ഞങ്ങൾ കണ്ടോളാം. അത് വിട്. അപ്പൊ ഈ ഇതിൽ വന്നിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. ആണോ? പിന്നെ കാരണം എവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട്. മറ്റേ കോമഡി മാസ്റ്റേഴ്സിലെ ആളല്ലേ, ആളല്ലേ ഭീമൻ രഘു ചെയ്ത ഈ കൊല പിടിക്കോ. എനിക്കത് വേണ്ട, നിന്റെ കൊല. ഉന്നമ്മശാന്തേ, ഇതെന്റെ കൊലയല്ല, ചെറിയമ്പ്യാരുടെ കൊലയാണ്. കൊല വേണ്ടെങ്കിൽ വേണ്ട, എന്റെ ഈ തേങ്ങാ കൊലയെങ്കിലും. ഭയങ്കര സംഭവമായി പോയത്. ആണോ? എന്നിട്ട് ബാക്കി പറ. അങ്ങനെ ഒരുപാട് എല്ലായിടത്തും ഒരുപാട് പരിപാടി കളിച്ചു കളിച്ചു. അത് പ്രത്യേകിച്ച് പറയാനുള്ള, നമ്മളാ കൊറോണ സമയത്തെ, അയ്യോ നമ്മൾ ആകെ കഷ്ടപ്പെട്ടിരുന്ന സമയത്താണ്, മിക്ക ചാനലിലും ഷൂട്ട് നിർത്തി വെച്ച സമയത്താണ് കോമഡി മാസ്റ്റേഴ്സ് നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഷോ. അതുമല്ല, കൊറോണ ചെക്ക് ചെയ്തിട്ട് വരാവളെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുന്ന് പൈസ അയച്ചെന്നിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത് തന്നെ. അങ്ങനെ വേറൊരു ചാനലുണ്ടോ? അതില്ല. അതാ അതാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. ഇല്ലേ എന്തോ നമ്മുടെ ഈ കലാജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണോ? ഞാനിപ്പോഴും അത് ഓർത്ത് ചിരിക്കാറുണ്ട് വീട്ടിൽ. എന്നാ ഓർമ്മ പറഞ്ഞു. അതായത് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത്, ആലപ്പുഴ ട്രൂപ്പ് ട്രൂപ്പ് ഞാൻ പറയണില്ല, പേരും പറയാം. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പരിപാടിക്ക് വന്നപ്പോ നല്ല മഴ, പരിപാടി നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പൈസ ഞാൻ കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഈ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാന്ന് പറഞ്ഞു. പരാതി കൊടുക്കാന്ന് പറഞ്ഞപ്പോ സ്റ്റേഷന്റെ വാതിക്ക് ചെന്നപ്പോ മുതലാളി പറയുക, ഞാൻ സ്റ്റേഷനിലേക്ക് വരികയല്ലേ. ഞാൻ ചോദിച്ചാ എന്താ, ഉള്ളി പറയുക, ഒരു മുതലാളിക്ക് 2-ൽ കൂടുതൽ തവണ സ്റ്റേഷനിൽ കയറാനുള്ള വകുപ്പില്ലെന്ന്. അപ്പം നീ ഡെയിലി കയറിക്കൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെ ഞങ്ങൾ പാലക്കാട് ഒരു പരിപാടിക്ക് പോയി. ആദ്യമായിട്ടാ ഈ മിസ്റ്റർ പർക്കിയമ്മന്നമ്മമാർ വന്നിരിക്കണേ ഞങ്ങളുടെ കൂടെ. അറിയാൻ മേലെന്ന് അവർ ട്യൂബ് കെട്ടിക്കൊണ്ട് നടന്ന അവിടെയോ ഞങ്ങളുടെ വീട്ടിലൊക്കെ. ആളില്ലാത്തോണ്ട് വിളിച്ച് കയറി വന്നതാ. പാലക്കാട് പരിപാടി തുടങ്ങി, പാട്ടുകാരൻ വന്നപ്പോൾ ഡിലേ അങ്ങ് കൂട്ടിയിട്ട് ഹലോ 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 മണിച്ചേട്ടൻ്റെ പാട്ട് കൂടോ, ആരാരും 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 ആരും ആരാരും 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 ആരും ആരാരും ആകാത്ത കാലത്ത് 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 ഞങ്ങൾ പുറകെ കിടന്ന് കമന്ന് കിടന്നിരിക്കുക. എന്നാ ഈ പൊട്ടൻ പാട്ട് നിർത്തിയിട്ട് ഡിലേ കുറക്കണ്ടേ? പിന്നെ ഇവനെ വേറെ ആരെങ്കിലും കയറി പാടുന്നുള്ള പേടിയിൽ അവിടെ വെച്ചിട്ട് പാട്ട് പാടാൻ നിർത്തി. അതൊരു ഭയങ്കര അനുഭവം അനുഭവമായിരുന്നു. അല്ല എന്റെ അനുഭവം അവിടെ നിൽക്കട്ടെ. ഡെനീഷിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഇയാള് പറന്ന് കളിക്കൂലേ പ്രോഗ്രാം. എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാ അങ്ങനെ സന്തോഷം വരുന്ന ഒരു അനുഭവം അല്ല. അല്ല അല്ല, അതായത് ഞാൻ പണ്ട് ഒരു എറണാകുളം ലേബലുള്ള ഒരു ട്രൂപ്പിൽ, ഇതുപോലെ ട്രൂപ്പിൻ്റെ പേരും പറയുന്നില്ല ആളെയും പറയുന്നില്ല, മോശമാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കല്യാണം, എൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് പ്രോഗ്രാമുണ്ട്, പ്രോഗ്രാം തിരുവനന്തപുരത്താണ്. ഇന്ന് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ അവളോട് പറയുന്നു, ഞാൻ പോയിട്ട് പ്രോഗ്രാമുണ്ട്. അപ്പം നല്ല വലിയ വെയിറ്റ് ഇല്ലേ നമുക്ക്, വില ആൾക്കാരൊക്കെ വന്നേക്കുമല്ലേ, അവിടെ പ്രോഗ്രാമുണ്ടേ തിരുവനന്തപുരത്താ, പോയിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പ്രോഗ്രാം സ്ഥലത്ത് ചെന്നു.
പ്രോഗ്രാം കഴിഞ്ഞു തിരിച്ച് ഞാൻ ചിങ്ങവനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഓട്ടോ പിടിച്ച് പോകണം. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഓണർ അടിച്ച് ഫിറ്റാ ട്രൂപ്പിൻ്റെ അന്ന് എനിക്ക് 800 രൂപയാണ് പേയ്മെൻറ്റ്. ഇയാള് ഒരു കാരണവശാലും എഴുന്നേൽക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാവരും കിടന്നുറക്കുവാണ്. ഞാൻ ഈ നമ്മുടെ സ്ഥലം ആകാറായതുകൊണ്ട് ഞാൻ എഴുന്നേറ്റങ്ങ് ഇരുന്ന് ദേഹം എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട്. ഞാൻ ബാഗും കൊണ്ട് ഇറങ്ങിയ സമയത്ത് ഇവർ വണ്ടി വിട്ടുപോയി. എന്തിലാണ് 5 പൈസ ഇല്ല, വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നത്. വീട്ടിലേക്ക് എങ്ങനെ പോയി, വണ്ടി കാശുണ്ടോ? അല്ലാതെ എനിക്ക് നടന്നാളിലും പോകാം, യാത്രയാണല്ലോ, നമ്മളെല്ലാവരും ഓട്ടോ പിടിച്ച് പോകാം. അങ്ങനെ നാണം കെട്ട് ചമ്മി രാവിലെ ഭാര്യയെടുത്ത് ഇങ്ങനെ വീശിയെടുത്ത് കാണിക്കണ്ടേ? അതിനില്ല ഹരീഷേ, അധികം സംസാരിച്ച് ഇവിടെ നിന്ന് പുഴുങ്ങണ്ട. അതെ, അങ്ങനെയാണ് ഞാൻ മറ്റെടുത്താലോ. മറ്റോ സ്റ്റാറ്, ആ തന്റെ സ്റ്റാറ് നടന്മാരുടെ ഒച്ച ഒച്ച എന്നെ കീച്ചിക്കോ. കേട്ടെ, ഗണേഷ് കുമാറിന്റെ സൗണ്ട് അടിക്കോ. ഗണേഷ് മന്ത്രി മന്ത്രി പിന്നെ കേട്ടിട്ടുണ്ടോ എന്റെ? ഇല്ല ഇല്ല, എന്നിപ്പോ കേട്ടോ. അച്ചായോ, കർത്താവിന്റെ ക്രൂശ് പറഞ്ഞ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ആദ്യം കാണിച്ചു കൊടുക്കൽ, പിന്നെ ഒറ്റിക്കൊടുക്കൽ, അവസാനം ഏൽപ്പിച്ചു കൊടുക്കൽ. ഇത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. നാളെ സേട്ടു ബോംബെയിൽ നിന്ന് എത്തും, അതിനു മുമ്പ് മേനോനെ നമുക്ക് കൊല്ലണം. ജോലിക്കരെ പറ്റിപ്പോയി അറിയാത്തൊരു കയ്യബദ്ധം. ഉഗ്രൻ ആണോ ഗണേഷ് സാർ? ഇത്രയും കറക്റ്റ് പറയില്ല, അത്ര ഉഗ്രൻ. മാളച്ചേട്ടൻ കിച്ചല മാളച്ചേട്ടനാ? അയ്യോ അയ്യോ, അളയിട്ട് പാർട്ടി, അവരും കുതിക്കുന്ന പാർട്ടി, അളയിന്റെ പാർട്ടിയിൽ എനിക്കും ചെയ്യണം. അപ്പോ കാത്തിരിക്കുക, ഞങ്ങൾ വരും അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിലൂടെ. മറക്കാതെ കാണുക, ചിരിച്ചും മണ്ണ് കപ്പിക്കോ.